മുക്കം നീലേശ്വരം സ്കൂളിൽ വിദ്യാർത്ഥികൾ പട്ടിണി സമരം നടത്തി. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വിധി നിർണയം അട്ടിമറിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വിധി നിർണയം അട്ടിമറിച്ചു എന്നാരോപിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. തങ്ങളുടെ സ്കൂളിന് കിട്ടേണ്ട ഒന്നാം സ്ഥാനം സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഉച്ചഭക്ഷണം ഉപേക്ഷിച്ചാണ് വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. ഇന്നലെ നടന്ന സബ്ജില്ലാ സ്കൂൾ കലാമേളയിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ട്രോഫി ഞങ്ങൾക്ക് കിട്ടിയില്ല. പണത്തിന്റെ ഫലം കൊണ്ട് അത് ഞങ്ങളെ കയ്യിൽ നിന്ന് പോവുക ചെയ്തത്. കഴിവുള്ള കുട്ടികൾ ഈ ഒരു അവസരത്തിലൊക്കെ കഴിവുള്ള കുട്ടികൾ എത്തേണ്ട സ്ഥലത്ത് എത്താതാവുക ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിന് തീരുമാനിച്ചത്. ഇന്ന് ഞങ്ങളെ കുട്ടികളൊന്നും ഇപ്പൊ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ഭക്ഷണം പോലും കഴിച്ചില്ല. കഴിക്കാതെ എല്ലാവരും ഇതിനെതിരെ ഒരു നിരാഹാര സമരത്തിന് തന്നെയാണ് ഒരുങ്ങിയത്. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് ഒരുപാട് കുട്ടികൾക്ക് അർഹത ഉണ്ടായിട്ടും അർഹത ഇല്ലാത്തവർക്കാണ് അവിടെ കൂടുതലായിട്ടും വിജയം കൊടുത്തിട്ടുള്ളത്. കുച്ചുപൊടി നിർത്തിപ്പോയ കുട്ടിക്കടക്കം അവിടെ എ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഫ്ലൂട്ട് എങ്ങനെ പിടിക്കണം എന്നറിയാത്ത കുട്ടിക്ക് പോലും എ ഗ്രേഡ് കൊടുത്ത ഒരു കലോത്സവമായിരുന്നു ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരുപാട് കലാരൂപങ്ങളിൽ നല്ലോണം അർഹത ഉള്ളവർക്കായിട്ട് പോലും അവർക്ക് പോലും ഗ്രേഡ് കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളായി നടന്നുവന്ന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നീലേശ്വരം സ്കൂളിനൊപ്പം ആതിഥേയരായ PTM ഹയർ സെക്കൻഡറി സ്കൂളിനും ഒന്നാം സ്ഥാനം നൽകുകയായിരുന്നു. എന്നാൽ ചില ഇനങ്ങളിലെ വിധി നിർണയത്തിൽ വിദ്യാർത്ഥികൾ അപാകത ആരോപിക്കുന്നു. മാസങ്ങളായി ഞങ്ങളെ കുട്ടികളെ ഇവിടെ കഷ്ടപ്പെട്ട് നല്ല ഒരു പൈസ പോലും ഇല്ലാത്ത കുട്ടികളാണ് കൂടുതൽ കുട്ടികളും. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു പോയി അവിടെ പോയി നല്ല പ്രകടനം കാഴ്ചവെച്ച് നല്ല റിസൾട്ട് വാങ്ങേണ്ടിടത്ത് അവരുടെ അഴിമതി ജഡ്ജ്മെന്റിലെ അപാകത കാരണം അവർ കുറെ പുറകോട്ട് പോകുന്ന രീതിയാണ് ഉണ്ടായത്. അത് നമ്മുടെ കുട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവര് ഉച്ചഭക്ഷണം കഴിക്കാതെ പ്രതിഷേധം ഇന്ന് ഇവിടെ കാഴ്ചപ്പെടുകയുണ്ടായി. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഒന്നാം സ്ഥാനം പങ്കുവച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതായി PTA ഭാരവാഹികൾ പറഞ്ഞു. ഉപജില്ലാ കലോത്സവത്തിലെ ജഡ്ജ്മെന്റിലെ പോരായ്മകൾ സംബന്ധിച്ച് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നഗരസഭയുടെ അടിയന്തര യോഗം ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 വീഡിയോകൾ നഗരസഭയുടെ പ്ലേ ചെയ്തു. അത് പ്ലേ ചെയ്ത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ധാരണയോട് കൂടിയാണ് പ്രമേയം ഐക്യകണ്ഠേന DD ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും അത് അംഗീകരിക്കപ്പെടാത്ത സാഹചര്യം വന്നാൽ കോടതിയെ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നഗരസഭ തയ്യാറാവുകയാണ്. കാരണം നഗരസഭയുടേതാണ് ഈ സ്കൂള്. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയാൻ നഗരസഭ കൗൺസിലാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ കുട്ടികൾ 1 മാസമായി കഷ്ടപ്പെടുകയാണ്, 1-2 മാസമായി കഷ്ടപ്പെടുകയാണ്. ഒത്തിരി സമ്മാനങ്ങൾ അവർ അടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ 1-ാം സമ്മാനം അനീതിയോടുകൂടി പങ്കുവെക്കപ്പെടുക എന്ന ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ന്യൂസ് ബ്യൂറോ മുക്കം.